ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് എങ്ങനെ നമുക്ക് ഇന്ത്യൻ ബാങ്ക് എന്ന് പറഞ്ഞ ബാങ്കിൻ്റെ ഡിപ്പോസിറ്റ് ഫോം ഫില്ലപ്പ് ചെയ്യാം എന്നതാണ് ഞാൻ പറയാൻ പോകുന്നത്. എല്ലാ ബാങ്കിലും ഏകദേശം ഡിപ്പോസിറ്റ് ഫോം ഫില്ലപ്പ് ചെയ്യുന്നത് ഏകദേശം ഒരേ രീതിയിലാണ്. ചിലപ്പോൾ സ്ലിപ്പിൻ്റെ വ്യത്യാസം ഉണ്ടാവും എന്നത് മാത്രമാണ്, അല്ലാതെ സെയിം തന്നെയായിരിക്കും പ്രോസസ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെ നമുക്ക് ഇന്ത്യൻ ബാങ്കിൻ്റെ ഫോം നമുക്ക് ഡിപ്പോസിറ്റ് ഫോം ഫില്ലപ്പ് ചെയ്യാം എന്നതാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഇത് ഞാൻ ഫില്ലപ്പ് ചെയ്തിരിക്കുന്നത് ബാങ്കിൽ വെച്ച് തന്നെ ആയതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാൻ പറ്റൂല, കാരണം ബാങ്കിൻ്റെ അകത്ത് തന്നെയാണ് എന്ത് റെക്കോർഡ് ചെയ്തത് വീഡിയോ. അപ്പോൾ ഞാൻ ആദ്യമായി എന്തൊക്കെ കാര്യങ്ങൾ ഫില്ലപ്പ് ആക്കണമെന്ന് ഞാൻ അതിൽ പറയും. അതിനുശേഷം ഞാൻ അത് ഞാൻ ഫുള്ളും ഫില്ലപ്പ് ആക്കി കാണിക്കും. ഫോം ഫില്ലപ്പ് ചെയ്തതിന് ശേഷം ഡിപ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത് അതിനുശേഷം ഇതുപോലത്തെ ഒരു ഫോം ഇട്ടും, അതായത് അടിച്ചതിന് ശേഷം റെസിപ്റ്റ് കിട്ടും. അപ്പോൾ ആ റെസിപ്റ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ട്, അത് ഞാൻ കാണിച്ചുതരാം. അപ്പോൾ എങ്ങനെ നമുക്ക് ഇത് ഫില്ലപ്പ് ചെയ്യാമെന്നതാണ് പറയാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് നമുക്ക് കടക്കാം. ഓക്കെ, ആദ്യമായി എങ്ങനെയാണ് ഒരു ഡെപ്പോസിറ്റ് ഫോം കാണാൻ എങ്ങനെയാണെന്ന് കാണിച്ചുതരാം. ഇവിടെ ഒന്നാമത്തെ പേജ് നിങ്ങൾ കണ്ടു, ഇത് രണ്ടാമത്തെ പേജാണ്, ഇനി മൂന്നാമത്തെ പേജാണ്. ഇത് മൂന്നാമത്തെ പേജ്, ഇതെങ്ങനെയാണ് മുഴുവനും കംപ്ലീറ്റ് ആയ രീതിയിൽ എങ്ങനെ ഫില്ലാക്കാം എന്നതാണ് പറയാൻ പോകുന്നത്. ആദ്യത്തെ പേജ് ഇതാണ്. ഈ പേജിൽ കാര്യമായിട്ടുള്ളത് ഞാൻ പറയാം. ഇതിൽ ബ്രാഞ്ച് എഴുതണം, ഏത് ബ്രാഞ്ചിലാണ് നിങ്ങൾ അക്കൗണ്ട് ഓപ്പൺ ആക്കി വെച്ചിരിക്കുന്നത്. രണ്ടാമത്തായി എഴുതേണ്ടതിലുള്ള ഡേറ്റ്, ശേഷം താഴെ അക്കൗണ്ട് നമ്പർ, കള്ളിക്കള്ളിയായിട്ടുള്ള ഇതിലെ അക്കൗണ്ട് നമ്പർ, നെയിം, ശേഷം ടെലിഫോൺ നമ്പർ, അവിടെ നമ്മൾ എമൗണ്ട് എഴുതും, ശേഷം എമൗണ്ടിനെ വാക്കുകളാക്കി എഴുതും, ശേഷം താഴെ ടോട്ടലും ഇതുപോലെ എഴുതി കൊടുക്കും. ഓക്കെ, അതിനുശേഷം രണ്ടാമത്തെ പേജ്, രണ്ടാമത്തെ പേജിലുള്ളത് പാൻ കാർഡ് നമ്പർ, അത് വേണമെന്നില്ല. ഇവിടെ താഴെ നിങ്ങൾക്ക് കാണാം 2000 അതുപോലെ 500 200 നോട്ട്, അത് എഴുതേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്പർ എന്ന് പറഞ്ഞൊരു കള്ളി ഉണ്ടല്ലോ, അതിൽ എത്ര 2000 നോട്ടുണ്ട്, എത്ര 500 നോട്ടുണ്ട്, ശേഷം ഈ 6 പറഞ്ഞ ഈ റുപ്പീസിൻ്റെ ഒരു ചിഹ്നമില്ലേ, അവിടെ എഴുതേണ്ടത് അതിൻ്റെ ടോട്ടലാണ്. ശേഷം അതിൻ്റെ ഏറ്റവും അടിയിൽ എഴുതേണ്ടത് അവിടെ ടോട്ടൽ. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാൻ, പേടിക്കൊന്നും വേണ്ട കേട്ടോ. ഇനി അടുത്തതായിട്ടുള്ള മൂന്നാമത്തെ ഈ ഫോമിൽ ഇതിൽ എഴുതേണ്ടത് ഡേറ്റ്, ബ്രാഞ്ച്, ശേഷം അക്കൗണ്ട് നമ്പർ, നെയിം, ശേഷം മൊബൈൽ നമ്പർ, ഇമെയിൽ ആയിട്ട് വേണമെന്നില്ല, റുപ്പീസിന് വേഡ്, ശേഷം ഇവിടെ ഫുൾ എഴുതുക, സിഗ്നേച്ചർ ഒന്ന് ഇട്ട് വെക്കുക. ഇനി എങ്ങനെയാണ് ഞാൻ ഫില്ലപ്പ് ചെയ്തത് ഞാൻ കാണിച്ചു തരാം. ഇതുപോലെയാണ് ഫില്ലപ്പ് ചെയ്യേണ്ടത്. മുകളിൽ അതിൻ്റെ ബ്രാഞ്ചിൻ്റെ നെയിം, അതുപോലെ തന്നെ താഴെ അതിൻ്റെ ഡേറ്റ്, കൂടാതെ അക്കൗണ്ട് നമ്പർ, പേര്, നമ്പർ, അതുപോലെ എത്രയാണ് റുപ്പീസ്, പിന്നെ റുപ്പീസിന് വേഡ്, ശേഷം ടോട്ടൽ താഴെ എഴുതി വെക്കുക. അടുത്തതായിട്ടുള്ള രണ്ടാമത്തെ പേജിൽ എഴുതേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മളെ പക്കലെയുള്ള നോട്ടുകളുടെ എണ്ണമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. 2000 എൻ്റെ കയ്യിൽ 3 നോട്ടുണ്ട്, അപ്പോൾ 6000 രൂപ. അതുപോലെ തന്നെ 500 6 നോട്ട്, അപ്പോൾ 3000. അതുപോലെ ഇതുപോലെ എഴുതിയതിന് ശേഷം താഴെ ടോട്ടൽ എഴുതി കൊടുക്കുക. ശേഷം മൂന്നാമത്തെ പേജ്, മൂന്നാമത്തെ പേജിൽ ഇവിടെ സാധാരണ പോലെ ബ്രാഞ്ച്, അതുപോലെ ഡേറ്റ്, അക്കൗണ്ട് നമ്പർ, അതുപോലെ പേര്, മൊബൈൽ നമ്പർ, റുപ്പീസിന് വേഡ്, ശേഷം താഴെ ടോട്ടൽ, ശേഷം ഇവിടെ ഒരു ഒപ്പുണ്ട്, ശേഷം നമ്മൾ ഇവിടെ ഒപ്പിട്ട് കൊടുക്കും. ഒപ്പിട്ട് കൊടുത്താലേ അപ്രൂവ് ആവുള്ളൂ. അപ്പോൾ ഒപ്പിടാൻ മാർക്ക് ചെയ്ത് എല്ലാ കാര്യങ്ങളും ഫില്ലപ്പ് ആക്കിയതിന് ശേഷം നിങ്ങളൊന്ന് പരിശോധിക്കുക ഞാൻ എഴുതിയിരിക്കുന്നത് എല്ലാം കറക്റ്റ് ആണെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം നിങ്ങളുടെ ആ പേപ്പറിൻ്റെ പിറകെ വശത്ത് ഒരു ഒപ്പിട്ട് വെക്കുക. ഒപ്പിട്ടതിന് ശേഷം നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്.